നമസ്കാരം. വളരെ ഫേമസ് ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായ മസാല ദോശയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് മസാല ദോശയുടെ മസാല ഉണ്ടാക്കുന്നതിനുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 5 മസാല ദോശ ഉണ്ടാക്കാൻ ഇത് മതിയാകും. ഇനി ഈ ഉരുളക്കിഴങ്ങ് മൂടത്തക്ക വിധം ഇതിലേക്ക് വെള്ളമൊഴിച്ച് പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കുക. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നടുവേ മുറിച്ചിടുന്നത് വേഗത്തിൽ വെന്ത് കിട്ടാൻ സഹായിക്കും. പ്രഷർ കുക്കറിൽ 3 വിസിൽ വരുന്നതുവരെയാണ് വേവിക്കേണ്ടത്. ആദ്യത്തെ വിസിൽ വരുന്നതുവരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 2 വിസിൽ വരുന്നതുവരെ ലോ ഫ്ലെയിമിലും വേവിക്കുക. പ്രഷർ കുക്കറിൻ്റെ ബ്രാൻഡും വലുപ്പവും അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. 3 വിസിലിന് ശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ ഒന്ന് സെറ്റിൽ ആവുന്നതിന് വേണ്ടി ഏകദേശം 10-15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. അങ്ങനെ പ്രഷർ കുക്ക് ചെയ്ത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണിത്. ഇപ്പോൾ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി തൊലി പൊളിച്ചെടുക്കുക. തൊലി പൊളിച്ച ശേഷം മാഷ് ചെയ്തെടുക്കുക, അതായത് ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിവെക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയൊഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഉഴുന്ന് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നീട് ഉഴുന്ന് ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നതുവരെ ഏകദേശം 10-15 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഉഴുന്ന് ഇതുപോലെ കളറ് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക് 3 എണ്ണം നടുവേ കീറിയത്, 1 സവോള സ്ലൈസ് ചെയ്തത്, എത്രമാത്രം ഉരുളക്കിഴങ്ങ് എടുക്കുന്നോ അതിൻ്റെ പകുതി അളവിലാണ് സവോള വേണ്ടത്, അല്പം ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അതോടൊപ്പം തന്നെ അല്പം കറിവേപ്പില. ഇനി ഇത് ഇളക്കി വഴറ്റിയെടുക്കുക. ഏകദേശം 4-5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതിയാകും. ഇത് നമ്മൾ സാധാരണ കറികൾക്കൊക്കെ വഴറ്റുന്നത് പോലെ കളറ് മാറുന്നതുവരെ വഴറ്റേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചൊവയൊന്ന് മാറുന്നതിനായിട്ട് ഏകദേശം 30 സെക്കൻഡ് നേരം ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക. ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെയും സവോളയുടെയൊക്കെ വലിപ്പം അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതുവരെ ഏകദേശം 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കുക. ഇനി ഇത് ഏകദേശം 2 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതുപയോഗിച്ച് എങ്ങനെ മസാല ദോശ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനോ ദോശക്കല്ലോ ചൂടാക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ദോശ മാവ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി പാൻ ചൂടായി കഴിയുമ്പോൾ ഒരു തവി കൊണ്ട് അല്പം ദോശമാവ് എടുത്ത് പാനിലേക്ക് ഒഴിച്ച് പരത്തുക. വളരെ കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. അതുപോലെ തന്നെ തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. പിന്നീട് ഇതുപോലെ വെള്ളം അല്പം വലിഞ്ഞ് മുകൾഭാഗം ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിന് മുകളിലേക്ക് അല്പം നെയ്യോ എണ്ണയോ ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ക്രിസ്പിയായി ഇതിൻ്റെ അടിഭാഗം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ദോശ ഇതുപോലെ ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയിൽ നിന്നും അല്പം എടുത്ത് ഇതിന് മുകളിലേക്ക് നിരത്തുക. പിന്നീട് ഇത് നിങ്ങൾക്കിഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കുക. റോളായിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലോ ഒക്കെ നിങ്ങൾക്ക് മടക്കിയെടുക്കാവുന്നതാണ്. മസാല ദോശ തയ്യാറായിട്ടുണ്ട്. ഉണ്ടാക്കിയ ഉടനെ ചൂടോടുകൂടി തന്നെ ചട്നിക്കും സാമ്പാറിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും പ്രിയപ്പെട്ട മസാല ദോശയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.